തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരായ പ്രതിഷേധം ഫലം കണ്ടു. 1.5 കോടി തൊഴിൽ ദിനങ്ങൾ കൂടി. സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നിർത്തില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീകോ ഓൺലൈൻ മോജി ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെ കേരളത്തിന്റെ പ്രതിഷേധത്തിന് ഫലം. പദ്ധതിയിൽ വെട്ടിക്കുറച്ച കേരളത്തിന്റെ 1.5 കോടി തൊഴിൽ ദിനങ്ങൾ കൂടി പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. നവകേരള സദസ്സിൽ ഉന്നയിക്കുകയും കേരളമാകെ ഒന്നിച്ചണിനിരക്കുകയും ചെയ്ത ഒരു വിഷയത്തിൽ കൂടി അനുകൂല തീരുമാനം വന്നിരിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. സപ്ലൈകോ വഴി നടക്കുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നിർത്തില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. 7.5 വർഷം മുമ്പുള്ള വിലയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന് സപ്ലൈകോയ്ക്ക് കഴിയാത്ത സാഹചര്യമാണ്. ഇത് സംബന്ധിച്ച് പഠിക്കാനും നിർദ്ദേശം സമർപ്പിക്കാനും നിയോഗിച്ച വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് വകുപ്പിന്റെ പരിഗണനയിലാണെന്നും വൈകാതെ ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം രാജ്യത്തെ 4 ശങ്കരാചാര്യന്മാരും ബഹിഷ്കരിക്കും. ആചാരവിധികൾ ലംഘിച്ച് വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലപാട്. പുരി ഗോവർദ്ധൻ പീഠ്, ജ്യോതിർപീഠ്, ശൃംഗേരി ശാരദാപീഠ്, ദ്വാരക ശാരദാപീഠ് എന്നിവിടങ്ങളിലെ ശങ്കരാചാര്യന്മാരാണ് ബഹിഷ്കരിക്കുന്നത്. ജ്യോതിർപീഠ് ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദാണ് ഇക്കാര്യം അറിയിച്ചത്. 4.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 96 വർഷം കഠിന തടവ് വിധിച്ച് കോഴിക്കോട് പോക്സോ കോടതി. കോഴിക്കോട് പാറപ്പുറത്ത് മീത്തൽ കെ സന്തോഷിനെയാണ് കോടതി ശിക്ഷിച്ചത്. 4 ലക്ഷം രൂപ പിഴയും പോക്സോ കോടതി വിധിച്ചു. 2020 സെപ്റ്റംബർ 29 കേസിലാസ്പദമായ സംഭവം ഉണ്ടായത്. പെൺകുട്ടി കളിക്കാൻ പ്രതിയുടെ വീട്ടിൽ പോയ അവസരത്തിലാണ് പീഡിപ്പിച്ചത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി വി ശിവൻകുട്ടി വിവിധ സർക്കാർ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് ഹാളിൽ അവലോകന യോഗം ചേർന്നു. ഫെബ്രുവരി 17 മുതൽ 26 വരെയാണ് പൊങ്കാല മഹോത്സവം. ഫെബ്രുവരി 25 ആറ്റുകാൽ പൊങ്കാല. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായി പ്രായപൂർത്തിയാകാത്ത ഗുസ്തിദാരം നൽകിയ പരാതി പിൻവലിക്കണമെന്ന പോലീസിന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി മാർച്ച് 2 തീരുമാനമെടുക്കും. വ്യാഴാഴ്ചയാണ് ഉത്തരവ് പുറപ്പെടുവിക്കാനിരുന്നതെങ്കിലും വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് അഡീഷണൽ സെഷൻസ് ജഡ്ജി ഛാവി കപൂർ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം. ഇന്ന് ഉച്ചയ്ക്ക് 2 ഭൂചലനം ഉണ്ടായത്. ആളപായമോ നാശനഷ്ടങ്ങളോ സംഭവിച്ചതായ റിപ്പോർട്ടുകളില്ല. ഫൈസലാബാദാണ് പ്രഭവ കേന്ദ്രം. ഭൂചലനത്തിന് തുടർച്ചയായി ഡൽഹിയിലും ഉത്തരേന്ത്യയിലെ ചില ഭാഗങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. പാകിസ്ഥാനിലും നേരിയ തോതിൽ ഭൂചലനമുണ്ടായി. ഏകദേശം 400 മ്യാൻമർ സൈനികർ പോലീസ് അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് കരസേനാ മേധാവി മനോജ് പാണ്ഡെ. മ്യാൻമർ സേനയും വിമത സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് സൈന്യം അതിർത്തി കടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 മാസത്തിലെ കണക്കാണിത്. അതേസമയം മ്യാൻമർ സൈന്യത്തെ പിടികൂടി നാടുകടത്തിയതായും പാണ്ഡെ പറഞ്ഞു. ഗാസയിലെ ആശുപത്രിക്ക് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഫലസ്തീൻ പത്രപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഹദസ് ന്യൂസിലെ മാധ്യമപ്രവർത്തകനായ അഹമ്മദ് ബദേറാണ് അൽ അക്സ ആശുപത്രിക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ബദർ ഉൾപ്പെടെ 115 പത്രപ്രവർത്തകരാണ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മാധ്യമപ്രവർത്തകരുടെ മരണത്തിൽ ആശങ്കയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഓഫീസ് പ്രതികരിച്ചു. ചൈനയുമായി 20 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് മാലദ്വീപ്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ തുടരുന്നതിനിടെയാണ് ചൈനയുമായി കരാറുകളിൽ ധാരണയായത്. ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കാൻ ധാരണയിലെത്തിയതായും ചൈനീസ് വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. ജനീക ഓൺലൈൻ മോജി ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.